Hello guys, welcome to a new video from ST Cadets. In the Namal United Aquaculture Company oda fish farm ilana. Please do watch this video fully because sherikkum ningalku ishtapadum nalla oru video aanu nalla kaalchagal undu. After or before watching, please do like, share and subscribe. നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് വന്നേക്കാം. ഒരു ഫിഷ് ഫാമിംഗ് ഏരിയ, മൽക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ് യുണൈറ്റഡ് അക്വാകൾച്ചർ കമ്പനി. ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഈ ഒരു ഫിഷ് ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാം. പല വീഡിയോസും ഞാൻ യൂട്യൂബിൽ കണ്ടു ഈ ഫിഷ് ഫാമിനെ പറ്റി, അങ്ങനെ കണ്ടു വന്നതാ. പിന്നെ കുളം പോലെ ഇഷ്ടംപോലെ മീനുകള്, അത് കോയി ഫിഷ് ആണ് ഞാൻ കൂടുതലും വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. ആ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കാ വന്ന്, അപ്പോ നമുക്കൊന്ന് ആ ഫിഷ് ഫാം ഒന്ന് കണ്ടിട്ട് വരാം. കുറെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്, ആളുകൾ ഉണ്ടോ എന്നറിയില്ല. ഇവിടെ കുറെ വണ്ടികൾ കിടപ്പുണ്ട്. ഈ സമയത്ത് വരുന്ന നല്ലത്, ഒന്നെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ ഉച്ച സമയത്ത്. എനിവേ 6 PM വരെ ഇവരുണ്ട്. ഈ കാണുന്നതാണ് എൻട്രൻസ് ഏരിയ. 1 BD പെർ പേഴ്സൺ ആണ്, 1 ബഹറിനി ദിനാർ പെർ പേഴ്സൺ. അത് എൻട്രി ഫീ ആണ്. ആ എൻട്രി ഫീ കൊടുത്തിട്ട് നമുക്ക് അകത്ത് കയറാം. Thank you. This is the way, right? This is the way. Yeah. അങ്ങനെ കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ പാലിച്ചു. നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ അവരെടുത്തു, ടെമ്പറേച്ചർ നോക്കി സാനിറ്റൈസ് ഒക്കെ ചെയ്തു. ഞാനതൊന്നും വീഡിയോ പിടിച്ചില്ല. പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടി, 1 BD ടിക്കറ്റാണ്. നമുക്കിനിയും ഈ ഫിഷ് ഫാം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. ലൈവ് കാർട്ടൂൺ സ്കെച്ച് ഉണ്ട്, അതിന് BD5 ആണ്. A4 സൈസ് ഷീറ്റിലും പിന്നെ ഫേസ് പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. അത് പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും. ആ നല്ല സെറ്റപ്പായിട്ട് സീറ്റിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. ദിസ് ബേസിക്കലി എ കോഫി ഷോപ്പ്. ഇവിടെ കണ്ടോ, നെസ്കഫെ, കാർഡമൻ ടീ, കറക്ക്, എക്സ്പ്രസ്സോ. ഇവിടെ നമുക്ക് പല പല റേറ്റ്സിൽ കിട്ടും. വലിയ വിലയൊന്നും ഇല്ല, 300 to 700 ഫിൽസേ ഉള്ളൂ. കാപ്പഷീനോ, വനില ലാറ്റേ. പിന്നെ ഇവിടെ എല്ലാം റെസ്ട്രിക്ഷൻസും പിന്നെ എങ്ങനെ പാലിക്കണം, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നോ സ്മോക്കിംഗ്, ഡു നോട്ട് ഫീഡ് ദ ഫിഷ്, നോ ലിറ്ററിംഗ്. ഇതാണ് ആ കോഫി ഷോപ്പ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാം കോയി ഫിഷുകളാണ്. എൻ്റെ പുറകെ കണ്ടോ, എല്ലാം കോയി ഫിഷസാണ്. നല്ല വലിയ സൈസുള്ള കോയി ഫിഷസ് ഉണ്ട്. ദേർസ് ബിഗ് സൈസസ് ആൻഡ് സ്മോൾ സൈസ് ഓഫ് ഫിഷസ്. എ നൈസ് വാട്ടർഫോൾ. സീറ്റിംഗ് എല്ലാം ക്ലോസ് ചെയ്തേക്കുക, ചില സീറ്റിംഗ് ഒക്കെ മാത്രം ഓപ്പൺ ഉള്ളൂ. നമുക്ക് കോഫി ഷോപ്പ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കോഫി മാത്രമല്ല, ഇവിടെ നമുക്ക് പെപ്സി, മിറാണ്ട, ജ്യൂസുകളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ തൽക്കാലം ആളില്ലാത്തതുകൊണ്ടാണ് ഇവിടെ, ഐ മീൻ സ്റ്റാഫുകളൊന്നും ഇല്ലാത്ത. ഒരു ചെറിയൊരു വാട്ടർഫോളിൽ കോയി ഫിഷുകൾ കണ്ടോ ഗൈസ്, എൻ്റെ പുറകിൽ കോയി ഫിഷുകളാണ്. കോയി ഫിഷ് ഈ സമയത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ ആളിനെ ഒന്നും കാണുന്നില്ല. ഇത് 6 PM വരെ ഓപ്പണാണ്. സീറ്റിംഗ് ഏരിയകളൊക്കെ കാണുന്നുണ്ട്. ഇത് ഈ കാണുന്ന ഓഫീസാന്ന് തോന്നുന്നു. ആ അവിടെ കുറച്ച് പേരുണ്ട് ഗൈസ്. ഇതിൻ്റെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പല ടാങ്ക്സും കാര്യങ്ങളൊക്കെയാണ്. ബിക്കോസ് ഈ ഫിഷസിന് വേണ്ടി എപ്പോഴും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. വെള്ളം നല്ല രീതിയിൽ അനത് വേസ്റ്റുകളൊക്കെ കാണും.
പിന്നെ ഈ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഫേസ് പെയിന്റിങ് ഇതിനെല്ലാം എക്സ്ട്രാ ചാർജസ് ഉണ്ട്. ചെറിയൊരു ലോസ് ഉണ്ടായത് ഈ ബേർഡ്സിനെ ഒക്കെ ഒന്ന് കാണാൻ പറ്റിയില്ല. പാരറ്റ്സ്, മക്കാവ് അതുപോലത്തെ ബേർഡ്സും ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, ഫീഡ് ചെയ്യാം, ഇതിനെ ഒന്ന് കാണാൻ പറ്റിയില്ല. ലെറ്റ്സ് സീ നെക്സ്റ്റ് ടൈം. ഇവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതും ഐ ഡി കൊടുത്തിട്ടുണ്ട്. അവരെ വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമായിരിക്കും. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ യു പെയിൻറ്റ് വി പെയിൻറ്റ് യുവർ ഫേസ് വി സ്കെച്ച് യു ബി ഡി 1, 1, 2, 3, 5, 2, 10 എന്നാണ് പലതും ഉണ്ട്. ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിലൊന്നും തൊടാൻ പാടില്ല. ഇവർ വളർത്തുന്ന ചെടികളാണ്. നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ഇവിടെ കുറെ കൊച്ചു ഫിഷുകളെ കാണാം. സം സ്മോൾ ഫിഷസ് ഹിയർ. ദിസ് ഈസ് കോൾഡ് വാക്കിംഗ് വിത്ത് ദ ഫിഷ് ഏരിയ. ഈ ഒരു കുളത്തിൽ നമുക്ക് നടക്കാൻ പറ്റും. അപ്പം മീനിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കാല് വെച്ച് നടക്കാം. അതിനുള്ള റെസ്ട്രിക്ഷൻസും എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിള്ളേരെ ഒന്നും ഒറ്റയ്ക്ക് ഇതിനകത്ത് കയറ്റാൻ പാടില്ല, ആരെങ്കിലും കൂടെ കാണണം. ഈ വഴി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാം. കണ്ടോ ഗൈസ്, മീനുകളെ കണ്ടോ? അതെ, എല്ലാം ഒരു സൈഡിൽ നിന്ന് ഫുള്ള് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നല്ല വെള്ളമാണ് ഇതിൽ കൂടെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ചപ്പല് വിടട്ടെ. പിന്നെ ചപ്പല് വരും ഗൈസ്. നല്ല തണുത്ത വെള്ളം തോന്നുന്നു കേട്ടോ. ഓ ഭായി, നല്ല തണുത്ത വെള്ളം ഗൈസ്. മീനൊക്കെ ആ സൈഡില്ല, പതുക്കെ വരുമായിരിക്കും. ഓ അപാര തണുപ്പ് കേട്ടോ. മീനെല്ലാം ഓടിപ്പോ ഗൈസ്. ദ ഫിഷ് ഇസ് ആർ റണ്ണിങ് അവേ. ആസ് ഐ എം വാക്കിംഗ് ഫോർവേഡ് ദേ ആർ റണ്ണിങ്. സീ, ഐ തിങ്ക് യു ഗൈസ് കാൻ സീ ദേ ആൾ ആർ റണ്ണിങ് അവേ. ഞാനിപ്പോ അങ്ങോട്ട് പോയോണ്ടല്ലോ, ഈ മീനുകളെല്ലാം ഓടും അങ്ങോട്ട്, അങ്ങ് ഓടും അങ്ങോട്ട്. ഓടുന്നുണ്ടോ? എല്ലാരും ഓടുന്നുണ്ടോ? ഓൾ ദ ഫിഷസ് ആർ റണ്ണിങ്. ഞാൻ സത്യമായിട്ട് വിചാരിച്ചു ഇതൊരു ഫിഷ് പാ ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ ഫിഷ് പായ്ക്ക് ഈ മീൻ വരണ്ടേ കാലിന്റെ അവിടെ. ഞാൻ ഓരോ സ്റ്റെപ്പ് അങ്ങോട്ട് മുന്നോട്ട് നടക്കുമ്പോ മീനുകളൊക്കെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പാ ഗൈസ്. എൻ്റെ മുഖം ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റില്ല, ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ ആ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചേ പറ്റൂ. ഇവിടെ മാത്രമല്ല, ബഹറിന് എല്ലായിടത്തും പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ മാസ്ക് ഇട്ടുകൊണ്ടേ ഞാൻ വീഡിയോ ചെയ്യത്തുള്ളൂ. ഈ മീനൊന്നും നമ്മൾ നിൽക്കുന്നിടത്ത് വരത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിന്നാൽ ചിലപ്പോൾ വരുമായിരിക്കും. അതെല്ലാം ഓടിപ്പോവാ ഗൈസ്. ഇത് പിള്ളേരെ കൊണ്ടുവരണം. നിങ്ങൾ പിള്ളേരെ കൊണ്ടുവന്ന് ഇത് കാണിക്കണം. വലിയ ക്രൗഡുകളില്ലാത്ത സമയത്ത് വന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഒരു അത് ഐതർ ഇന്ന് മോർണിംഗ് ഓർ ആഫ്റ്റർനൂൺ, ആ സമയത്ത് വലിയ ആൾ കാണത്തില്ല. ഇത് 6 PM വരെ ഉള്ളൂ. ആ സമയത്ത് ഇത് പിള്ളേർക്കൊക്കെ നല്ല അമ്യൂസ്മെൻ്റ് ആയിരിക്കും. അതുപോലെ അവർക്കൊരു എന്താ പറയുക, ഒരു ലെഷറിന് വേണ്ടി ഒരു ബ്രേക്ക് റിലാക്സ് ചെയ്യാൻ ബെസ്റ്റ് സ്ഥലമാണിത്. ഓ വെള്ളൻ്റെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നിങ്ങൾക്ക് മീൻ ഓടിപ്പോകുന്ന കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് തണുപ്പുള്ള സമയമാണ്, അതുകൊണ്ട് അധിക നേരം നമുക്ക് ഈ വെള്ളത്തിൽ നിൽക്കണ്ട. നല്ല തണുത്ത വെള്ളമാണ് ഗൈസ്. പക്ഷേ ഈ മീനുകൾ ഇങ്ങനെ ഓടുന്നു കാണുമ്പോൾ പിന്നെ നല്ല വെള്ളവും കൂടെ ആകുമ്പോൾ നല്ല രസമാണ്. എൻ്റെ കാലൊക്കെ ഫുള്ള് ക്ലീനായി കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും എന്നാലും അറിയാത്തവർ പ്ലീസ് കം വിത്ത് യുവർ ഫാമിലി ടു ഹാവ് എ ഗുഡ് ടൈം ഹിയർ. BD1 per person ആണ്. എന്നാലും ഇത്രയും നല്ല ഒരു അഗ്രികൾച്ചർ ഫാം, ഒരു ഫിഷ് ഫാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു ദിനാറ് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എവറിത്തിങ് ഇസ് സേഫ് ഹിയർ. നല്ലതായിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നൈസ് ആൻഡ് ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. സോ പ്ലീസ് ടു കം ആൻഡ് വിസിറ്റ് ദിസ് പ്ലേസ്. ഓ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വന്ന നന്നായി. ബൈ. നമുക്ക് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്തോ. അതിൻ്റെ അകത്ത് മീനുണ്ടോ എന്ന് അറിയില്ല.
ഉണ്ട് ബിക്കോസ് ഇവിടെ ഒരു നമ്പർ 17 എന്നൊരു ഇത് ടാങ്ക് നമ്പർ കൊടുത്തേക്കുന്ന ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാത്രമല്ല ഇവിടെ ഒരു പലകയൊക്കെ ഉണ്ട് ചവിട്ടി നിൽക്കാനായിട്ട് ഓ വാ അടിപൊളി ബായ് ഇവിടെ എല്ലാം ബ്ലാക്ക് തിലാപ്പിയ ഫുൾ ബ്ലാക്ക് തിലാപ്പിയ ഉണ്ടോ എല്ലാം ബ്ലാക്ക് തിലാപ്പിയ ഇപ്പുറത്തെ ഒരു ടാങ്കിലും ഉണ്ട് ഇവിടെയും ബ്ലാക്ക് തിലാപ്പിയ എൻ്റെ പുറകിൽ ഫുൾ തിലാപ്പിയ തിലാപ്പിയ ഇനി നമുക്ക് അപ്പുറത്ത് എന്താന്ന് നോക്കാം ദേ അപ്പൊ നമുക്ക് ഈ പലകയിൽ നിന്ന് ഇറങ്ങാം ഓക്കെ അയ്യോ ലെറ്റ് സീ വാട്ട്സ് ദേർ ഇതൊക്കെ ഓരോ എൻ്റെ വാട്ടർ ട്രീറ്റ്മെന്റ് വേണ്ടിയുള്ള കാർബണും കാര്യങ്ങളൊക്കെയാണ് അത് ഈ വെള്ളം ഒന്ന് അഴുക്ക് മാറ്റാൻ വേണ്ടിയുള്ള അല്ല ഇതെല്ലാം അഴുക്ക് വെള്ളം ഈ കാണുന്നുണ്ട് നല്ല വെള്ളമാണ് ഇവിടെ വരുന്നത് ഇവിടെ എന്താ നോക്കി ഈ ടാങ്ക് എം ടി ആട്ടോ ഇത്രയും വലിയൊരു ടാങ്കിലാണ് ഗൈസ് ഈ ടാങ്ക് എം ടി ആണ് അവിടുത്തെ ടാങ്കിൽ എന്താണെന്നുണ്ട് പക്ഷെ ഇവിടെ ഉണ്ട് ഇത് നമ്മൾ മുമ്പേ കണ്ട ടാങ്ക് തന്നെ നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒന്ന് ചവിട്ടി നോക്കാം എന്താണ് ഇവിടെ ഉണ്ട് ഗൈസ് ഇവിടെ എല്ലാം ബ്ലാക്ക് ചിലാപ്പിയ അവിടെ ടാങ്കുകൾ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം വെള്ളത്തിൻ്റെ ടാങ്കുകളാണ് അവിടെ എല്ലാം ഫിഷിങ് ഫിഷ് മീൻ വളർത്തുന്നു നല്ല വലിയ വലിയ ടാങ്ക്സ് ഇതിനകത്തൂടെ എല്ലാം വെള്ളമുള്ളത് നല്ല വെള്ളത്തിനുള്ള ടാങ്കുകളാണ് ഇവിടുത്തെ ഈ ടാങ്കിനകത്തെല്ലാം ഉണ്ടോ ഓക്കെ അത് എം ടി ആ ഈ ടാങ്ക് എം ടി ആ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട് ഇവരുടെ ക്വാർട്ടേഴ്സ് വല്ലാണോ എന്ന് അറിയത്തില്ല ഇവിടുത്തെ ജോലിക്കാരുടെ ടാങ്ക് നമ്പർ 6 പിന്നെ ഇവിടെ 15 നമ്പർ 15 ഇതിനകത്ത് വല്ലതും ഉണ്ടോ ഓക്കെ ഇതിനകത്തൊന്നും ഇല്ല ഓക്കെ ഗൈസ് ഉണ്ടോ ചെളിവെള്ളം പോകാൻ വേണ്ടിയുള്ള ഒരു ചാനൽ പോലെ ഇട്ടിട്ടുണ്ട് ഈ വെള്ളം എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം ഇവിടെ ഒക്കെ ഇനിയും എന്തോ വരുന്നേ ഉള്ളതായിരിക്കും തോന്നുന്നു ലുക്സ് ലൈക്ക് ഇറ്റ്സ് എ സ്പോട്ട് ഫോർ എ ഗുഡ് റെസ്റ്റോറൻറ്റ് ദേർസ് ലോട്ട് ഓഫ് സീറ്റിംഗ് പ്ലേസസ് ബട്ട് ഇറ്റ്സ് നൗ ക്ലോസ്ഡ് ബേസിക്കലി ദ ടൈം ഹാവ് കം നൗ ഇസ് പെർഫെക്റ്റ് ഹാവ് കം ഹിയർ അറ്റ് 10:30 to 11 ആൻഡ് ദ വെദർ ഇസ് ഫൈൻ നൗ ഇത് ഫിഷിംഗ് ടു ബൈ ആൻഡ് ഫിഷ് ഫീഡിംഗ് ഏരിയ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോ ഫിഷിന് നമുക്ക് വാങ്ങണമെങ്കിൽ BD 2.5 per kg അത് ബ്ലാക്ക് തിലാപ്പിയ റെഡ് തിലാപ്പിയയ്ക്ക് BD 4.5 per kg പിന്നെ ടു പർച്ചേസ് ഓൺലി വിത്തൌട്ട് ഫിഷിംഗ് പ്ലീസ് ഇൻഫോം വൺ ഓഫ് ദ സ്റ്റാഫ് ഓക്കെ അവർ വന്ന് നമുക്ക് ഫിഷിംഗ് ചെയ്ത് തരും പിന്നെ ഫിഷിങ്ങിന് പ്ലീസ് സ്റ്റേ ഇൻ ക്യൂ പ്ലീസ് മോണിറ്റർ ആൻഡ് കീപ് യുവർ ചൈൽഡ് ചിൽഡ്രൻ സേഫ് വൺ ഫിഷിംഗ് നെറ്റ് ഫോർ ഈച്ച് ഗ്രൂപ്പ് അങ്ങനെ പല റെസ്ട്രിക്ഷൻസും പിന്നെ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിട്ടുണ്ട് ആ കാണുന്നതാണ് ഫിഷിങ്ങിന് വേണ്ടിയുള്ള മീൻകുളം അപ്പോൾ അവിടുത്തെ വെള്ളം ട്രീറ്റ് ചെയ്യാനുള്ള ടാങ്കുകളാണ് ഈ കാണുന്നത് ലോട്ട് ഓഫ് ഫിഷസ് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് ഇഷ്ടം പോലെ ഇത് ഫിഷ് ഫീഡിങ്ങിന് വേണ്ടിയുള്ള ബോട്ടിൽസാണ് ഫിഷ് ഫീഡിങ് ഫൈനൽസ് ആണ് വാട്ട് ഇസ് കോട്ട് ഇസ് നോട്ട് ടു ബി റിട്ടേൺ ടു ദ ടാങ്ക്സ് ഇത് പിടിച്ചിട്ടുണ്ടോ അത് ടാങ്കിനകത്ത് ഇടാൻ പാടില്ല ഓക്കെ ഗൈസ് ഇത് റെഡ് തിലാപ്പിയ ഫിഷസ് ആണ് ഇത് റെഡ് തിലാപ്പിയ ആ സൈഡിൽ കാണുന്ന ബ്ലാക്ക് തിലാപ്പിയ ആണ് ഇവിടെയും കുറച്ച് ഉണ്ട് അകത്തൊക്കെ ബ്ലാക്കാണ് ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഈ കാണുന്നതാണ് ബ്ലാക്ക് തിലാപ്പിയ ഫിഷ് അതിനകത്ത് റെഡും കിടപ്പുണ്ട് ഒരു മീൻ തട്ടുണ്ട് ഗൈസ് ഇവിടെ ഇഷ്ടംപോലെ റെഡ് തിലാപ്പിയ ഫിഷുകളുണ്ട് ഇഷ്ടംപോലെ കണ്ടോ
More than the black tilapia is the red tilapia fishes. Oh, this is a bigger tank. No, there's a lot of fishes there. It's all red tilapia fishes. ബ്ലാക്ക് തിലാപ്പി ആകെ ഒരു ടാങ്കിലുള്ളതെന്ന് തോന്നി. ഇവിടെ എന്തുവാ, ആ ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെ ഇഷ്ടം പോലെ ബ്ലാക്ക് തിലാപ്പി ഉണ്ട്. ഈ ടാങ്കിലെല്ലാം ബ്ലാക്ക് തിലാപ്പിയ. ഓൾ ദീസ് ആർ ബ്ലാക്ക് തിലാപ്പിയ. ചാടുന്നു കേട്ടോ, മുമ്പേ പറഞ്ഞ പോലെ 2.5 ദിനാറ് കേട്ടോ ഈ തിലാപ്പിയയ്ക്ക്. ഈ ഒരു വലിയ നെറ്റാണ്, ഇത്രയും മീനില്ലേ. നമ്മളതിനെ അങ്ങ് തിരിച്ചങ്ങ് കിട്ടും, ജസ്റ്റ് എന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത. ഇത് നല്ല മുട്ടൻ സൈസുകളാണ് കണ്ടോ, നല്ല വലിയ വലിയ സൈസുകൾ. അവിടെ എഴുതിയിട്ടുണ്ട് ഗൈസ്, റെഡ് തിലാപ്പിയ BD 4.5 per kg. ഇത് വലിയ തിലാപ്പിയ കേട്ടോ, നല്ല മുട്ട സൈസുകളാണ്. ഇവിടെ തിലാപ്പിയ ഫിഷുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓ, ഇവരുടെ ഈ ബോഡി ചുമന്നായതുകൊണ്ട് വെള്ളവും ചുമന്ന പോലെ ഇരിക്കുന്നു. ബ്ലാക്ക് തിലാപ്പിയ പിന്നെ ഈ വെള്ളത്തിൽ കാണുന്നേ ഇല്ല. പക്ഷെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. There's a lot of tilapia fishes here. അതിനകത്ത് എന്തോ മീന, അതിനകത്ത് റെഡ് തിലാപ്പിയ, പക്ഷെ ഇത് സൈസ് ഇല്ലാൻ തോന്നി. ആ കുഴപ്പമില്ല, ഒരു മീഡിയം സ്മോൾ സൈസുകളൊക്കെയാണ്. പക്ഷെ ഇത് ഗൈസ്, ഇത് നല്ല വലിപ്പമുള്ള സൈസുകളാണ്, നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അവിടെ. ഈ ഭാഗത്തൊക്കെ ചെടി വളത്തിലാണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പല പലതരം ചെടികളൊക്കെ വളർത്തുന്നുണ്ട്. ഇതാണ് മുമ്പേ പുള്ളി ഉപയോഗിച്ച ഫിഷിംഗ് നെറ്റ്. നല്ല വലിപ്പമാണ് ഇത്. നമുക്ക് കുറച്ച് ഫിഷ് ഫീഡിംഗ് ചെയ്യാം. ഞാനതിൽ മീൻ വാങ്ങിക്കുന്നില്ല, നമുക്കൊരു ഫിഷ് ഫീഡിംഗ് ചെയ്താലോ. ഓക്കെ, ഏകയായ ഫീഡിംഗ് ബോട്ടിൽ കാണേക്കലിയാ. ഓക്കെ ഓക്കെ, ഈ കിന്ന റേറ്റ് കിന്ന 5 rupees. ഓക്കെ, മേ കറേക്ക. ഇത് നമുക്ക് ഫീഡിങ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആ ഫീഡിങ്ങിന് ഇവിടെ 500 fills ആണ്. നമുക്ക് പുള്ളിക്ക് 500 fills കൊടുക്കാം. ഓക്കെ, ഇതാണ് ഫിഷ് ഫീഡിങ് ബോട്ടിൽ. ഫിഷി കൊപ്പി തന്നെയൊക്കെ ഏച്ചാറ. അപ്പോൾ ഈ ബോട്ടിൽ വെച്ച് ഇത് പിള്ളേർക്ക് കുടിക്കാനുള്ള ബോട്ടിലാണ്, ജൂനിയേഴ്സ് പിള്ളേരുടെ ഫീഡിങ് ബോട്ടിലാണ്. അതിനകത്ത് ഇതുണ്ടോ, ഇത് ഫീഡിങ് ഫീഡുണ്ട്. ഇവരിവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് കണ്ടോ, നിപ്പിളിൻ്റെ അവിടെ ഹോളുണ്ട്. അപ്പം നമുക്കൊന്ന് ഫീഡ് ചെയ്യാൻ നോക്കാം. കണ്ടോ, എല്ലാവരും കൂട്ടം കൂടുന്നുണ്ടോ. ഞാൻ ഇവർക്കെല്ലാം കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് തിലാപ്പിയയ്ക്ക് കൊടുക്കാം. ബ്ലാക്ക് തിലാപ്പിയയ്ക്ക് നമുക്ക് ഫീഡ് ചെയ്യാം. ഇപ്പോഴും പൈപ്പിൽ കൂടെ പോകുന്നതിൻ്റെ ഫോഴ്സിൻ്റെ ശബ്ദം കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ ബ്ലാക്ക് തിലാപ്പിയ കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇവർ ഭയങ്കര ഹംഗറിയാണ് എഴുതിയേക്ക്. നോക്കാം, നല്ല ഹംഗറിയത്. കൊള്ളാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റെഡ് തിലാപ്പിയ കൂടെ കൊടുക്കാം. ഈ ടാങ്ക് എന്തായാലും ഇവിടെ 4 ടാങ്ക് ഉണ്ട് ഈ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ടാങ്ക് കൂടെ നമുക്ക് ഫില്ല് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫീഡ് എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാം.
ഇപ്പോൾ അതിനു മുമ്പ് കുറച്ച് സാനിറ്റൈസും ചെയ്യാം. ഓക്കെ, ആ കാണുന്ന ഏരിയ ആണ് ആ ഫേസ് പെയിന്റിങ്ങിന്റെ ഏരിയ കേട്ടോ. ഇവിടെ ഇപ്പൊ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ആളൊന്നും കാണാത്ത സ്റ്റാഫൊക്കെ അവിടെയൊക്കെ ഇരിപ്പുണ്ട്. ആൻഡ് ദ വാട്ടർ ഇസ് ഓൾവേസ് ബീങ് ചേഞ്ച്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദോസ് ടാങ്ക്സ് ആൻഡ് ദീസ് ആർ ദ ചാനൽസ്. മുമ്പേ പറഞ്ഞ പോലെ ഇതാണ് അതിൻ്റെ ടാങ്കുകളൊക്കെ. ഇവിടെ ഒരു മോട്ടറുണ്ട്. ഈ കാണുന്ന ഫിഷ് ടാങ്കുകളെല്ലാം എംപ്റ്റിയാണ്. ഇവിടെയൊന്നും ഞാൻ മീനുകളൊന്നും ഇല്ല. ഓക്കെ, ഈ ടാങ്കുകളെല്ലാം എംപ്റ്റിയാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ. ഇവിടെ മീനുകളൊന്നുമില്ല, ആ സൈഡിൽ മാത്രമേ ഉള്ളൂ മീനുകളുള്ളത്. ചെറിയൊരു ഫിഷ് ഫാമാണ്, പക്ഷേ ഉള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ പ്ലീസ് ഡു വിസിറ്റ്. പിന്നെ നമുക്കിവിടെ വന്നാലും ഇവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്, മെൻ ആൻഡ് ലേഡീസ് ടോയ്ലറ്റ്, എവറിത്തിങ് ഇസ് ദെയർ. കാണുന്ന നഴ്സറിയാണ്, അത് മീനുകളെ വളർത്താനുള്ള നഴ്സറിയാണ്. ഇവിടെ അതിൻ്റെ എല്ലാം അറബിയിലാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് കാണുന്നുണ്ട്, ഇതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ, അല്ല മീനുമുണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞു മീനുകൾക്കാണ് കേട്ടോ. വാവ്, ഇത് കുഞ്ഞു മീനുകളാണ് കണ്ടോ. ഇതൊക്കെ കോയി ഫിഷുകളാണ്, കോയി. ഇവിടെയും കോയി ഫിഷസ് ഉണ്ട്. ആ കോയി മാത്രമല്ല, തിലാപ്പിയ ഉണ്ട് കേട്ടോ. കൂടുതലും എല്ലാം തിലാപ്പിയ കണ്ടോ. വാട്ടർ സെപ്പറേറ്റ് ആവുന്നുണ്ടോ. നല്ല വെള്ളം ഇവിടുന്ന് പോകുന്നുണ്ട്. അത് ആ ടാങ്കിൽ നിന്നാണ് നല്ല വെള്ളങ്ങൾ പോകുന്നത്. ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഈ പൈപ്പിൽ നിന്ന് അങ്ങോട്ട് ടാങ്കിൽ നിന്ന് പോകുന്നത്. പിന്നെ ആ ഡേർട്ടി വാട്ടർ ഇസ് ഓൾ ഗോയിങ് ത്രൂ ദീസ് ചാനൽ. പിന്നെ അതിനുള്ള കാർബണും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലെ ഫിഷ് ടാങ്കിലൊക്കെ ഇടുന്ന പോലെ, മെറൈൻ ഫിഷ് ടാങ്ക്സ് ഒക്കെ ഉള്ളവർക്കറിയാം, സെയിം പ്രോസസ്സാണ്. ഇവിടുന്ന് നല്ല വെള്ളം വരുന്നു, പിന്നെ പന്ന വെള്ളം തിരിച്ചു പോകുന്നു കണ്ടോ. അവിടെ നിന്ന് ആ പൈപ്പ് പോകുന്നുണ്ടോ. പക്ഷെ കണ്ടിട്ട് വലിയ അഴുക്കൊന്നും തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് സോൾട്ടി വാട്ടറാണ് എന്തായാലും. പിന്നെ ഇവിടുത്തെ ഗൾഫിലെ വെള്ളമൊക്കെ നല്ല സോൾട്ടിയാണ്, സോൾട്ട് കണ്ടൻറ്റ് കൂടുതലാണ്. ഇവിടെ നമുക്ക് നടക്കാനും പിന്നെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അവരിവിടെ നിന്നുള്ള കസേരയിലേ എടുത്തു, ആ സൈഡിൽ മാത്രമേ ഉള്ളൂ ബെഞ്ചസൊക്കെ വെച്ചേക്കുന്നത്. മുമ്പേ അവിടെ കണ്ടുപോലെ ആ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ ഏരിയ ആണ്, നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഇതാ പിള്ളേർക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ഏരിയ ആണ്, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ, മോഡലിങ്ങും ഉണ്ട്. ഇതെല്ലാം എക്സ്ട്രാ മണിയിൽ നമ്മൾ വാങ്ങിക്കണം. പിള്ളേർക്ക് നല്ലൊരു രസമായിരിക്കും. ട്രെയിൻഡ് ബേർഡ് ആൻഡ് ആനിമൽസ് കോൺടെസ്റ്റ്. ബേർഡ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അതിന് 1 BD. ഓക്കെ, ആൻഡ് ഫീഡ് ദ ബേർഡും ഉണ്ട്, 500 fils. ആൻഡ് ദേർ ഇസ് എ ഫ്രീ ഗിഫ്റ്റ് വിത്ത് ദാറ്റ്. ബേർഡ്സിനെ ഇവിടെ കാണുന്നില്ല. പോട്ട് മോഡലിംഗ്, ക്ലേയിങ്, ഇതെല്ലാം ചെറിയ ചെറിയ പിള്ളേർക്കുള്ള ആക്ടിവിറ്റി ഏരിയാസ് ആണ് ഈ കാണുന്നത്. ആൻഡ് സ്കെച്ചിങ് ഓർ സ്റ്റിക്കറിങ്, പെയിൻറ്റിങ്. പിന്നെ ഇതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫീ ആണ്. ഇത് ഫോട്ടോസ് എടുക്കുന്നതിനുള്ള പ്രൈസാണ്. A4 ഫോട്ടോ ആണെങ്കിൽ 4 BD, A5 ഫോട്ടോ 2 BD, A4, A5, A6 ഒക്കെ സൈസസ് ആണ്. അതിനൊക്കെ സെപ്പറേറ്റ് ഇതാണ്. പിന്നെ ഇത് വാട്സാപ്പ് വഴിയാണ് അതിന് അയക്കുന്നതും, എക്സ്ട്രാ പൈസയാണ്, 500 fils. പിന്നെ ഇങ്ങനത്തെ ഫോട്ടോസാണ് കിട്ടുന്നത്. A4 നമ്മുടെ നോർമൽ പ്ലെയിൻ പേപ്പർ സൈസ്. ഇതിനൊക്കെ ഓരോ സെപ്പറേറ്റ് ഫീസാണ്. നമ്മളുടെ ഫോട്ടോ അവരെടുത്ത് തരും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് തന്നെ അവർ മാറ്റും. ദേ വിൽ ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട്. വി ജസ്റ്റ് നീഡ് ടു സ്റ്റാൻഡ് ദ വേ യു വോണ്ട്, ഓർ ദേ വിൽ ടെൽ യു ആൻഡ് ദേ വിൽ ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട്സ് ഫോർ യു. പേയ്മെൻറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ബെനിഫിറ്റ് പേ ഓൾസോ. ഇതൊക്കെ ഓരോ മോഡലിംഗ് ചെയ്താണെന്ന് തോന്നുന്നു. കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട്. എനിവേസ് ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഒരു വൺ ടൈം വിസിറ്റിന് ബെസ്റ്റാണ്. സോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്ലീസ് ഡു കം, പ്ലീസ് ഡു കം ആൻഡ് വിസിറ്റ് ദിസ് പ്ലേസ്. കണ്ണാടി വെച്ചേക്കുന്ന ജാടയ്ക്കല്ല, നല്ല വെയിലാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. അത് അറിയുന്നവർ കൂടെ ഉണ്ടായത് നല്ലതായിരുന്നു. എന്തായാലും ഇവിടെ കുറേ ചെടികളൊക്കെ ഇവർ വളർത്തുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട്. എന്തായാലും ഇത് വിൽക്കാനാണോ അല്ലയോ എന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, ഈ സൈഡ് ഫിഷ് ഫാം ഏനാ? ഓ സൈഡ് ബി എ. ഓക്കെ ഓക്കെ.
ആ സൈഡിലും ഉണ്ടെന്നാ പറയാം. നമുക്ക് ആ സൈഡിലൊന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഈ ഏരിയ അലൗഡ് അല്ല, ഇവിടെ റെസ്ട്രിക്ഷൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവരെ കെട്ടി വെച്ചേക്കുക. അപ്പോൾ ഇത് നഴ്സറിയാണ്, അപ്പോൾ ഇവിടെ നമ്മൾ അലൗഡ് അല്ല, ഇത് കാണാൻ പറ്റത്തില്ല. നോ എൻട്രിയുടെ ബോർഡുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഫാമിലെ കാഴ്ചകൾ. യുണൈറ്റഡ് അക്വാ കൾച്ചർ കമ്പനി, നിങ്ങൾ ഇവിടെ വരണം. പ്ലീസ് കം വിത്ത് യുവർ ഫാമിലി ആൻഡ് പ്ലീസ് ഡു എൻജോയ് ഫിഷിംഗ്. തിരിച്ചു പോവാം, കാഴ്ചകളൊക്കെ കണ്ടു. ചെറിയൊരു ഫാമാണ്, പക്ഷേ എല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മൾ കയറി വന്നത് അപ്പോൾ തിരിച്ചിറങ്ങേണ്ടി ആ സ്ഥലത്ത് തന്നെയാണ്. അതിനു മുമ്പ് ഈ ഒരു വാള് കണ്ടു, ഞാൻ പലരും ഫോട്ടോ എടുക്കുന്നത് കണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്. ഇവിടെ കുറേ എന്തോ ഈ പഴയ സിവിലൈസേഷൻ്റെ ഒക്കെ ഒരു കാർവിങ്സ് ആണ് കാണുന്നത്. നല്ല ബ്ലൂ പെയിൻറ്റ്, ബ്ലൂ വാൾ പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ കോയിൻസ് പോലെ. ഇത് എന്താ മീൻ ചെയ്യുന്ന അറിയത്തില്ല. ഈ സൈഡിലും ഉണ്ട്, അറിവുള്ളവരൊന്ന് ദേവി അത് കമൻ്റ് ചെയ്യുക. ഇവിടെയും ഒരു നഴ്സറി ഉണ്ട്, ഇവിടെയും റെസ്ട്രിക്റ്റഡ് ആണ്, നമ്മളിവിടെ കയറാൻ പാടില്ല. യുണൈറ്റഡ് അഗ്രികൾച്ചർ ഫിഷ് ഫാമിൻ്റെ റൂട്ട് മാപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നല്ലൊരു അടിപൊളി വാട്ടർഫോൾ. നമുക്കപ്പോൾ പോവാം. ഇതായിരുന്നു നമ്മുടെ ഫിഷ് ഫാമിൻ്റെ കാഴ്ചകൾ. താങ്ക് യു മാം. നമുക്ക് ടിക്കറ്റ് തന്ന ചേച്ചിയുടെ ഒരു താങ്ക് യു പറഞ്ഞ ഇനിയും കാണാം. ഇവിടെ ഇറങ്ങിയപ്പോൾ ആൾക്കാർ പതുക്കെ വരുന്നുണ്ട്, ഫീസൊക്കെ വരുന്നുണ്ട് ഇവിടെ. എന്നാലും കൂടുതൽ ഇവിടെ ഞാൻ ബഹറിനി ഫാമിലീസിനെ കണ്ട്, വേറെ എക്സ്പാട്രിയേഴ്സ് ഒന്നും ഇതുവരെ ഞാൻ കണ്ടില്ല. വരുന്നുണ്ടായിരിക്കും. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാം ബഹറിനീസാണ്. ഇവിടെ എല്ലാം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വന്നപ്പോഴാണ് ഒരു ഫാമിലിയെ കണ്ടത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ നേരത്തും ഒരു പുതിയൊരു ഫാമിലി കയറി വരുന്നുണ്ട്. ഇത് മൽക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഹൈവേ വഴി വന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.